വെൽക്കം ബാക്ക്. നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും ഒരുപാട് മസാലയോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി മീൻ വറുത്തത്. അത് ഒരുപാട് പേർക്ക് ഫേവറേറ്റ് ആയിരിക്കും. അപ്പോൾ അത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം. ചെറിയ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ഇത് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ചിലർ ഇതിനായിട്ട് കഴിക്കാനൊക്കെ പോകാറുണ്ട്. അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം, മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം ഞാൻ മീനൊന്ന് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ നിറയെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പ�ൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ആണ് മല്ലിപ്പൊടി എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങേൻ്റെ നീര്, അതൊരു 2 ടീസ്പൂൺ നിറയെ എടുത്തോളൂ. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്ക് പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. പലരും മീൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ മല്ലിപ്പൊടി ചേർക്കാറില്ല, പക്ഷേ മല്ലിപ്പൊടി ചേർക്കുമ്പം അതിൻ്റേതായ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. പുറത്തുനിന്ന് വാങ്ങിച്ചിരുന്ന മല്ലിപ്പൊടി ആണെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാൻ, കാരണം അതിൽ വേറെയും സ്പൈസസ് ചേർക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളിത് വീട്ടിലുണ്ടാക്കിയ പച്ച മല്ലി വറുത്ത് പൊടിച്ചതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ വറുത്ത് പൊടിച്ചതോ അല്ലെങ്കിൽ ഉണക്കി പൊടിച്ചതായാലും മതി, കുഴപ്പമില്ല. അപ്പോൾ മല്ലിപ്പൊടിക്ക് അതിൻ്റേതായ ടേസ്റ്റിൽ വ്യത്യാസമുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് മീൻ വറുക്കുന്നതിൽക്ക് മല്ലിപ്പൊടി ചേർക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ നല്ല തിക്കായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം. ആ ഒരു മസാല ഉണ്ടല്ലോ, നല്ല തിക്കായിട്ട് തന്നെ ചെയ്തെടുക്കും വേണം കേട്ടോ. മീൻ വരിഞ്ഞിട്ട് മീനിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക. ബാക്കി മസാല അവിടെ ഇരിക്കട്ടെ, നമുക്കത് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പം അയിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. വലിയ 2 അയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി മസാല നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടുണ്ടാവണം, എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. അതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ മീൻ വറുക്കുമ്പോൾ. എന്നിട്ട് ഒരുപാട് എണ്ണ ഒഴിക്കും വേണ്ട, പക്ഷേ ഇതിലോട്ട് നമുക്ക് കുറച്ച് അധികം എണ്ണ വേണം. അതിന് എന്താണെന്നുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പം എന്താ, മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇട്ട പഠനം തിരിച്ചിട്ട് കൊടുക്കരുത്, അപ്പം പിന്നെ അടിയിൽ പിടിക്കും മീനിൻ്റെ ആ ഒരു കോട്ടിംഗ് ഒക്കെ പോകും കേട്ടോ. അപ്പം ഒന്നങ്ങോട്ട് ആ ഒരു ഭാഗം സെറ്റായ ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്ത പാടെ ഞാൻ ഇതിലോട്ട് ഒരു 4 ചെറിയുള്ളി നീളത്തിലൊന്ന് കട്ട് ചെയ്തതും വെളുത്തുള്ളി 4 എണ്ണം നീളത്തിൽ കട്ട് ചെയ്തതും ഇതുപോലെ ആ ഒരു ഗ്യാപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീന് കുറച്ച് നേരം ടൈം എടുക്കുമല്ലോ കുക്കാവുന്ന, വലിയ മീനൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് കരിഞ്ഞു പോകും ഈ വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ. അപ്പോൾ അതൊരു ഏകദേശം നമ്മൾ ഒരു 1/2 കുക്കാവുന്ന സമയത്താണ് നമ്മളിപ്പം രണ്ടാമത്തെ വശം കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് കരിഞ്ഞു പോകാണ്ട് നോക്കണം, മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇനി വേറൊരു സംഭവം കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഇതാ 2 വശവും കുക്കായിട്ടുണ്ട്, നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ആണ് നമ്മൾ നമ്മുടെ ബാക്കിയുള്ള മസാല ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കുക്കായത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇതിന്ന് ആ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സ്പേസിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ മസാലയിൽ. അതും കൂടി ഇത് ഈ ഒരു മസാല നമ്മുടെ ഈ വെളിച്ചെണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊരു 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം, മസാലയുടെ ഒരു പച്ചക്കുത്തൽ മാറണം കേട്ടോ. എന്നിട്ട് വേണം എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്തെടുക്കുക. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല മസാലയോട് കൂടിയിട്ടുള്ള അടിപൊളി മീൻ വറുത്തതിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും മസാലയും ട്രൈ ചെയ്ത് നോക്കാം. ഇത് സിമ്പിളായിട്ടൊരു സംഭവമാണ്, പക്ഷേ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ പലരും വിചാരിക്കും. പക്ഷേ ഇപ്പോഴും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാട്ടെ, ഇപ്പോഴും പലരും മീൻ വറുക്കുമ്പോൾ ശരിയായി കിട്ടുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള മീൻ വറുത്തതായിരിക്കും നിങ്ങൾ പിന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ. ഞാനും മിക്കപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക കേട്ടോ. അപ്പം ചോറിൻ്റെ കൂടെ പിന്നെ ഇത് മാത്രം മതി. ഞാൻ മുരിങ്ങക്കായും പരിപ്പും കൂട്ടുള്ള കറിയും വെണ്ടക്ക ഫ്രൈയും കൊണ്ടാട്ടും ഇതുമായിരുന്നു നമ്മുടെ ചോറിൻ്റെ വിഭവങ്ങൾ. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ശരിക്കും ഇങ്ങനെ നമ്മൾ മീൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ശരിക്കും കറികളൊന്നും ആവശ്യമില്ല, കാരണം ആ ഒരു മസാലയിൽ തന്നെ നമുക്ക് ചോറിട്ട് കഴിക്കാൻ പറ്റും. അത്രയും രുചിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക്സ് അറിയിക്കണം. മീനൊക്കെ ഇഷ്ടമുള്ളവരെന്തായാലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇത് അറിയുന്നവർ ദയവായിട്ട് ക്ഷമിക്കുക, അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. Thank you.